അങ്ങനെ ഇന്ന് നവംബർ 7-ാം തീയതി ആയപ്പോഴേക്കും ഏകദേശം സാധാരണ വർക്കിംഗ് ഡേയ്സിലെ പോലെയായി കാര്യങ്ങൾ. കാരണം 3-ാം തീയതി തൊട്ട്, നവംബർ 3-ാം തീയതി തൊട്ട് പ്ലസ് ഹയർ സെക്കൻഡറി പ്ലസ് വൺ കുട്ടികളുടെ ഓൺലൈൻ ക്ലാസ് ആരംഭിച്ചു. അപ്പോൾ ഇപ്പോൾ ആഴ്ചയിൽ 5 ദിവസവും സാധാരണ സ്കൂളിൽ വെച്ച് ക്ലാസ് എടുക്കുന്ന പോലെ തന്നെ. തന്നെയല്ല അതിന് ഏറ്റവും പ്രത്യേകത എന്ന് വെച്ചാൽ, 1-ാം വർഷത്തെ കുട്ടികൾ, അതായത് ഹയർ സെക്കൻഡറിൽ 10-ാം ക്ലാസ് വരെ ഒരു സ്കൂളിൽ തന്നെയായിരുന്നു എല്ലാ ആളുകൾക്കും. അവരുടെ പ്ലസ് ടു കാലഘട്ടം ഒരു സ്വപ്നമായിരിക്കും. അപ്പോൾ ഈ വർഷത്തെ 1-ാം വർഷത്തെ കുട്ടികൾ സ്കൂളിൽ വന്നിട്ടേ ഇല്ല, അവർ തമ്മിൽ തമ്മിൽ കണ്ടിട്ടേ ഇല്ല. നേരെ കുറച്ച് 2-ാം വർഷത്തെ കുട്ടികളാണെങ്കിൽ ഒരു വർഷം അവർ സ്കൂളിൽ വന്നിട്ട് ഉള്ളവരായത്, അവർക്ക് പരിചയമുണ്ട്, ടീച്ചേഴ്സിനെയും കണ്ട് പരിചയമുണ്ട്. 1-ാം വർഷത്തെ കുട്ടികൾ അതായത് ഇതുവരെ സ്കൂളിൽ വന്നിട്ടില്ലാത്തതുകൊണ്ട് അവർ ഭയങ്കര എക്സൈറ്റഡാണ് ക്ലാസ്. ഇന്നലെയാണ് ഞങ്ങൾ ശരിക്കും ഒഫീഷ്യലായിട്ട് ക്ലാസ്, ഓൺലൈൻ ക്ലാസ് ടൈനിംഗ് ടേബിൾ വെച്ച് ആരംഭിച്ചത്. അപ്പോൾ രാവിലെ തൊട്ടിങ്ങനെ കുട്ടികൾ ഈ ആ ടീച്ചറിൻ്റെ ക്ലാസ്സിൻ്റെ ഈ ടീച്ചറിൻ്റെ ക്ലാസ്സിൻ്റെ ഗൂഗിൾ മീറ്റിലാണ് ക്ലാസ്, സൂമിലാണ് ക്ലാസ്, വാട്സപ്പിലാണ് ക്ലാസ് എന്ന് വെച്ച് ഭയങ്കര ആകാംക്ഷയും ഭയങ്കര താല്പര്യമാണ് 1-ാം വർഷത്തെ കുട്ടികൾക്ക്. അവരെ എനിക്ക് തോന്നുന്നു അവരത് എൻജോയ് ഉണ്ട്. നേരെ കുറച്ച് 2-ാം വർഷക്കാർ, അതായത് 1 വർഷം സ്കൂളിൽ വന്ന കുട്ടികൾക്ക് ഭയങ്കര സങ്കടമാണ്. അവരെ ഇടയ്ക്ക് മെസ്സേജ് അയക്കുക, എന്ത് കഷ്ട ടീച്ചർ, ഇത് എന്ത് പഠനം, അത് അവർക്ക് ഓൺലൈൻ ക്ലാസ് ഒന്നും ഉൾക്കൊള്ളാൻ പറ്റുന്നില്ല. നേരെ കുറച്ച് ഈ വർഷം ആദ്യം വരുന്ന കുട്ടികൾ അവർ ഭയങ്കര പോസിറ്റീവായിട്ടാണ് എടുക്കുന്നത്. ഇന്നലെ ഞാൻ 1 മണിക്കൂർ അവർക്ക് ക്ലാസ് എടുത്തു കഴിഞ്ഞപ്പോഴേക്കും എനിക്ക് 1 മണിക്കൂറായിരുന്നു. അപ്പോൾ 1 മണിക്കൂറിൻ്റെ ലാസ്റ്റ് ഞാൻ ഇത് എൻ്റെന്ന് പറഞ്ഞ് മെസ്സേജ് ഇട്ടപ്പോൾ അപ്പോൾ തന്നെ കുറച്ച് കുട്ടികളിങ്ങനെ വോയിസ് ക്ലിപ്പ് ഇട്ടിട്ടുണ്ടായി, വളരെ നന്നായിട്ട് മനസ്സിലായി എന്നൊക്കെ പറഞ്ഞ്. അപ്പോൾ ഞാനങ്ങനെ ചിന്തിക്കുകയായിരുന്നു, ഈ എന്താ പറയുക, നേരിട്ട് ചില കാര്യങ്ങളിൽ ഫേസ് ടു ഫേസ് കമ്മ്യൂണിക്കേഷൻ എഫക്റ്റീവ് ആണെങ്കിൽ, ചിലതിൽ ഈ ദൂരെ നിന്നിട്ടുള്ള അല്ലെങ്കിൽ ഡിവൈസ് മുഖേനയുള്ള കമ്മ്യൂണിക്കേഷൻ വളരെ എഫക്റ്റീവാണ്. അപ്പം അതിൻ്റെ പ്രത്യേകതകൾ എന്തൊക്കെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ ഈ ക്ലാസ്സിൽ പഠിപ്പിക്കുമ്പോൾ കുട്ടികളെ ഒരുപാട് വികൃതികൾ കാണിക്കും. നമുക്ക് എവിടെ അത് പരാതിപ്പെടാൻ പറ്റില്ല. പാരൻസിൻ്റെ അടുത്ത് പറഞ്ഞു കഴിഞ്ഞാൽ കുട്ടികൾ നിഷേധിക്കും, പ്രിൻസിപ്പളിൻ്റെ അടുത്തായാലും അങ്ങനെ തന്നെ. പക്ഷേ ഇതിപ്പം കുട്ടികൾക്ക് അങ്ങനെ കുഴപ്പാനൊന്നും പറ്റില്ല. നമുക്ക് നല്ല വൃത്തിയായിട്ട് നല്ല ഭംഗിയായിട്ട് പഠിപ്പിക്കാൻ പറ്റുന്നുണ്ട്. നമ്മുടെ അതായത് ഒരു തരത്തിൽ പറഞ്ഞ സൈലൻ്റ് ലിസണേഴ്സായിട്ട് അവർ പേഴ്സണലായിട്ടൊക്കെ ഡൗട്ട്സ് ചോദിക്കും. പക്ഷെ നമ്മൾ സാധാരണ ഓർഡിനറി ക്ലാസ്സിലും കുട്ടികൾ അങ്ങനെ വലിയ ഡൗട്ട്സൊന്നും അവർ ചോദിക്കാറില്ല. അവർ സ്കൂളിലൊക്കെ വരുന്നത് കൂടുതൽ പേര് ഈ പറഞ്ഞ പോലെ കൂട്ടുകൂടാനും പോരുന്ന വഴിക്കുള്ള കാഴ്ച, മൊത്തത്തിൽ അതൊരു ഒരു മറ്റിതിനൊക്കെ വേണ്ടിയിട്ടുള്ള പഠിക്കാൻ വേണ്ടി വരുന്നവരുണ്ട്. എങ്കിൽ പോലും അതിനെ വേറെ ഒത്തിരി, അതായത് സ്കൂളിങ്ങിൻ്റെ മറ്റ് കാര്യങ്ങളെയാണ് കുട്ടികൾ കൂടുതൽ ഉപയോഗപ്പെടുത്തിക്കൊണ്ടിരുന്നത്. ഇപ്പോൾ ഈ ഓൺലൈൻ ക്ലാസ്സിൽ കുട്ടികൾക്ക് ഈ തരം കാര്യങ്ങളൊന്നും പറ്റില്ല. ഇപ്പോൾ ഉദാഹരണത്തിന് അവർ വേണമെങ്കിൽ ചുമ്മാ ഒരു സ്കൂളിൽ ഒരു ദിവസം പെട്ടെന്ന് ഒരു പ്രശ്നം ഉണ്ടാക്കുന്നു, അതിൻ്റെ എന്താ പറയുക, അതിൻ്റെ കണ്ടിന്യൂസ് ആയിട്ട് അടുത്ത ദിവസം ഉണ്ടാകുന്നു, പിന്നെ റോഡിൽ അങ്ങനെ കുറേ കാര്യങ്ങളുണ്ട്. ഇതൊക്കെ കുട്ടികൾക്ക് ഇതിനുള്ള അവസരം ഒഴിവായി കാണും. പക്ഷെ അതേസമയം തന്നെ ഈ കുട്ടികൾ ഒരേ പ്രായക്കാർ, ഒരേ വിദ്യാഭ്യാസം നേടി വരുന്നവർ, ഒരു ക്ലാസ് മുറയുടെ ഡിസിപ്ലിൻ ഇല്ല. എനിക്ക് തോന്നുന്നു അതിന് എല്ലാറ്റിലും ഉപരിയായിട്ടുള്ളത് നമ്മളങ്ങനെ ഒരു എക്സ്റ്റേണൽ പ്രഷറില്ലെങ്കിൽ, പ്രത്യേകിച്ചും പ്ലസ് ടു പ്രായക്കാരായ കുട്ടികളൊന്നും അങ്ങനെ സെൽഫ് എഫേർട്ടൊന്നും എടുത്ത് അങ്ങനെ പഠിക്കാനോ അല്ലെങ്കിൽ അതിനൊന്നും ഒരു താല്പര്യം കാണിക്കണമെന്നില്ല. നേരെ മറിച്ച് അതുപോലെ ടീച്ചേഴ്സാണെങ്കിലും അതെ, ഞാനിപ്പോൾ രാവിലെ തൊട്ട് ഇങ്ങനെ പഠിപ്പിക്കാനുള്ള ഓരോ മെറ്റീരിയലൊക്കെ പ്രിപ്പയർ ചെയ്തൊക്കെ ഇതൊക്കെ ചെയ്തു. ശരിക്കും വീട്ടിലിരുന്ന് കഴിയുമ്പോൾ ഭയങ്കര ബോറിങ്ങാണ്. കുറേയൊക്കെ കിച്ചണിൽ നിന്നിട്ടാണ് ചെയ്യുന്നത്, കുറേ പണികളുടെ ഇടയിൽ അങ്ങനെ ഇങ്ങനെ ഒക്കെയായിട്ട്. അപ്പോൾ ചിലപ്പോൾ ഭയങ്കര അത് ഡിസ്കണ്ടിന്യൂ ആയിപ്പോകും, ഡിസ്റ്റർബ്ഡ് ആയിപ്പോവൊക്കെ ചെയ്യും. ഒരു 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 പ്ലേസിലായിരുന്നുകൊണ്ട് നമ്മൾ ഒരു വർക്ക് ചെയ്യുമ്പോൾ അതിന് അതിൻ്റെതായ ഡിസിപ്ലിനും അതിൻ്റെതായ ഒരു സിസ്റ്റമാറ്റിക്കായിട്ട് നടന്നു പോകുമെന്നാണ് എനിക്ക് തോന്നുന്നത്. ഇതിപ്പോൾ ഞാൻ ഇന്ന് എൻ്റെ 2-ാം വർഷത്തെ കുട്ടികളെ കണ്ടിട്ട് കുറച്ചായി, അപ്പോൾ അതുകൊണ്ട് അവർക്ക് വേണ്ടിയിട്ട് ഞാനൊന്ന് ഇരുന്നതാണ്. അപ്പോൾ അത് കഴിഞ്ഞപ്പോൾ ഞാൻ ചുമ്മാ ഒന്ന് സംസാരിച്ചതാണ്. വായ തോന്നിയത് കോതയ്ക്ക് പാട്ടെന്ന് പറഞ്ഞ പോലെ.